പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിത്യജീവന്റെ സുവിശേഷം എന്ന ഈ ശുശ്രൂഷയുടെ 13-ാം ദിനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ എസ്കറ്റോളജിക്കൽ ടോപ്പിക്കുകൾ, യുഗാന്ത്യ സുവിശേഷത്തെക്കുറിച്ച് ദൈവം തൻ്റെ ദാസരിലൂടെ നമ്മളോട് സംസാരിക്കുകയായിരുന്നു. മരണത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അന്ത്യവിധിയെക്കുറിച്ച്, തനത് വിധിയെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച്, അങ്ങനെയെല്ലാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ക്ലാസ് എടുത്തവരെങ്ങനെയാ, എന്താ പറഞ്ഞത്? നമ്മൾ എങ്ങനെ മരണത്തെ നേരിടണമെന്നാണ് പറഞ്ഞത്? ഭയത്തോടെയാണോ പറഞ്ഞേ? അല്ല, ഭയത്തോടെയല്ല അല്ലേ. നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി, സമാധാനത്തോടെ, ശാന്തമായി നമ്മൾ മരണത്തെ സമീപിക്കണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവരിലൂടെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഈ ശുശ്രൂഷയിൽ നമുക്ക് കുടുംബമായി പങ്കെടുക്കാം. പ്രിയമുള്ളവരെ, മാതാപിതാക്കള്, മക്കള്, യുവജനങ്ങള്, എല്ലാവരും പങ്കെടുക്കാം. കർത്താവിന്റെ വലിയ കൃപകൾ നമ്മുടെ മേല് ചൊരിയപ്പെടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇന്ന് നമ്മള് ഈ 13-ാം ദിനം നമ്മള് പ്രത്യേകമായി ചിന്തിക്കുന്നത് ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ചാണ്. ദ റിസറക്ഷൻ ഓഫ് ദ ബോഡി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രിയമുള്ളവരെ ഇത്. കാരണം എന്ന് ചോദിച്ചാൽ, ഈ വിഷയം ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നു, അത്യാവശ്യം പ്രാർത്ഥന ഒക്കെ ഉള്ള ഒരാളാണ്. എന്നിട്ട് ചോദിച്ചു, ഇപ്പം എന്താണ്, ഏത് ടോപ്പിക്കാണ് ഇപ്പം പ്രത്യേകമായിട്ട് എഴുതുന്നത് ചോദിച്ചു. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. ഉടനെ എന്നോട് ചോദിച്ചു, നമ്മുടെ ശരീരമൊക്കെ ഉയർക്കുമോന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി പ്രിയമുള്ളവരെ. അപ്പോൾ അത്ര സമയം ഞാൻ ഈ ഒരു ക്ലാസ് ഒരു സാധാ രീതിയിൽ അങ്ങനെ ഒരുങ്ങിയതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ആ വ്യക്തി അങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നമ്മൾ കാര്യഗ്രഹത്തോടെ ഒരുങ്ങുകയും പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി. ശരീരത്തിൻ്റെ ഉയർപ്പ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിത്യജീവന്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്കെവിടെയോ നഷ്ടമായ ചില ആത്മീയ ബോധ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതെന്താണ് നഷ്ടമായത്? ഇടയ്ക്കെവിടെയോ വെച്ച് നമ്മൾ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എങ്ങനെ കൂടുതൽ സന്തോഷപ്രദമാക്കാം, എങ്ങനെ കൂടുതൽ സുഖകരമാക്കാം, എങ്ങനെ കൂടുതൽ ആയാസരഹിതമാക്കാം എന്നൊക്കെയുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നുപോയി. ഞാനും നിങ്ങളും കടന്നുപോയി. സത്യമായ കാര്യമാണിത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും വീണ്ടും നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ നിത്യജീവൻ, എറ്റേണൽ ലൈഫ്, നമ്മളെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് ഈ സമയങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിക്കുക പ്രിയമുള്ളവരെ, നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ, ഈ വിഷയങ്ങൾ പറയുമ്പോൾ അത് പേടിപ്പിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോഴേ പറയേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഈ ടോപ്പിക്കിന്റെ പ്രസക്തി, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഈ വിഷയത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നെങ്കിൽ ഇഗ്നേഷ്യസ് ഓഫ് ലയോള തന്റെ സ്പിരിച്വൽ എക്സർസൈസ് എന്ന ബുക്കില് ജ്ഞാനിയായ ആ വിശുദ്ധൻ മരണത്തെക്കുറിച്ച് ധ്യാനിക്കണമെന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇഗ്നേഷ്യൻ റിട്രീറ്റുകളില് മരണത്തെക്കുറിച്ച് ധ്യാനം അതൊരു പ്രത്യേക ടോപ്പിക് തന്നെയാണ് പ്രിയമുള്ളവരെ. അവരുടെ 40-ദിവസത്തെ ധ്യാനത്തില് നമ്മുടെ മരണവും അന്ത്യവിധിയും സ്വർഗവും ഇതൊക്കെ ഓരോ ടോപ്പിക്കുകളാണ്. എന്നാൽ കാലമേറി വന്നപ്പോൾ നമ്മൾക്ക് ആ സബ്ജക്റ്റുകളെല്ലാം മെല്ലെ മെല്ലെ നമ്മൾ ഇന്ന് അന്യം നിന്നുപോയി. നമ്മളവയെല്ലാം മറന്നു കളഞ്ഞു. ബോധപൂർവമോ അല്ലായ്മയോ? എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ ആ വിഷയങ്ങളെ കുറിച്ചെല്ലാം തൻ്റെ മക്കൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്.
അത് കാരണമാണ് ഷെക്കൈനയിലൂടെ ഈ ശുശ്രൂഷ കർത്താവ് പ്രത്യേകമായി ഒരുക്കിയത്. പ്രിയമുള്ളവരെ, നമുക്ക് ഷെക്കൈന ടി വി ഓർത്ത കർത്താവിന് നന്ദി പറയാം. കാരണം ഈ ഒരു ഷെക്കൈന ന്യൂസ് എന്ന ചാനൽ ഉള്ളത് കാരണമാണ് നമ്മൾക്ക് ഇത്തരം ശുശ്രൂഷകളെല്ലാം ലഭ്യമാകുന്നത്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി കർത്താവിനെ നന്ദി പറയാം. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 24:35 അവിടെ കർത്താവിന്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. മത്തായി 24:35, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. നമ്മളത് ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലമെത്ര മാറിയാലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തിന്റെ നിയമങ്ങളും എന്തൊക്കെ പറഞ്ഞാലും അവയ്ക്കൊരു മാറ്റവും ഉണ്ടാകുകയില്ല. വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ആകാശം ഒരുപക്ഷെ കടന്നു പോയേക്കാം, ഭൂമി നാളെ ഒരു ഇരുണ്ട ഭൂഖണ്ഡമായി മാറിയേക്കാം, എന്നാൽ കർത്താവിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു വലിയ തിരിച്ചറിവിലേക്ക് വരാം. ഒരു വചനം കൂടെ നമുക്ക് പരിചയപ്പെടാം. അത് ഫിലിപ്പി ലേഖനം 3:20 തിരുവചനം. അവിടെ പൗലോസിലാകിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഒന്നെല്ലാരും ഏറ്റു പറഞ്ഞേ, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സന്തോഷത്തോടെ പറഞ്ഞേ, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മള് സ്വർഗത്തിന്റെ പൗരന്മാരാണെങ്കിൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കണ്ടേ? വേണ്ടേ? ഇപ്പോൾ കാനഡയ്ക്ക് പോകണമെങ്കിൽ, UK പോകണമെങ്കിൽ, US പോകണമെങ്കിൽ നമ്മൾ അവിടുത്തെ ഭാഷ പഠിക്കും, അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യും, അങ്ങനെ എന്തെല്ലാം ഫോർമാലിറ്റീസ് നമ്മളെല്ലാം ചെയ്യും. എന്നാൽ നമ്മൾ ഭൗമികമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഇവിടുത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് ഇവിടുത്തെ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതം കൊടുത്ത് ഇവിടെ പറ്റിപ്പിടിച്ച് കിടക്കേണ്ടവരല്ല. പ്രിയമുള്ളവരെ, ജ്ഞാനിയായ അപ്പസ്തോലനോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. പറഞ്ഞേ, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ജ്ഞാനം നമ്മുടെ മേൽ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സാത്താന് ഈ കാര്യങ്ങൾ പലരും മറച്ചു വെച്ചിരിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 7:30 നമ്മളെ പഠിപ്പിക്കുകയാണ്, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനം 7:30, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള, നമുക്ക് ഇപ്പോൾ ഈ സമയം നമുക്ക് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്നുകൊണ്ട് കർത്താവിന്റെ ജ്ഞാനത്തിനായി ദൈവമേ വരുന്ന സമയങ്ങളിൽ കർത്താവിന്റെ വചനം ശ്രവിക്കുവാനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് ആത്മാർത്ഥം ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഒരു ജ
പരിശുദ്ധാത്മാവേ ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ Come Holy Spirit, come, 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 in the name of Jesus Christ. In the name of Jesus Christ, 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 in the power of Jesus Christ, in the power of Jesus Christ, in the power of In the power of Jesus God, 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 ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി യേശുവേ Praise the Lord.
ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധമായ മധ്യസ്ഥം പ്രത്യേകമായിട്ട് തേടാം. ഞാനൊരു ചെറിയ കഥ പറയാൻ ആഗ്രഹിക്കുന്നു. കഥയിൽ അല്പം കാര്യമുണ്ട്. എല്ലാവരും കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി പാപസ്വഭാവങ്ങളെല്ലാം വിട്ട് അവരെല്ലാം കുമ്പസാരിച്ച് അങ്ങനെ എല്ലാവരും സ്വർഗത്തിൽ പോകാൻ തുടങ്ങി. എല്ലാ ദുശ്ശീലങ്ങളും വിട്ട് എല്ലാവരും നല്ല ജീവിതാവസ്ഥയിലായി. അങ്ങനെ അവരെല്ലാവരും സ്വർഗത്തിൽ പോകാൻ തുടങ്ങി. ഈശോ നോക്കുമ്പം സ്വർഗവാകപ്പാടം നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒട്ടും സ്ഥലമില്ല. അവിടെ ഭയങ്കര തിക്കും തിരക്കുമാണ്, ഭയങ്കര തിരക്കാണ്. ഉടനെ ഈശോ പത്രോസിനോട് ചോദിച്ചു, ഇതെന്നെ പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, ജനങ്ങളെല്ലാം ഇങ്ങനെ വചനം കേട്ടു, ധ്യാനം കൂടി, കുമ്പസാരിച്ചു, അനുദപിച്ചു, അവരങ്ങനെ മരിച്ചു. അപ്പം അങ്ങനെ സ്വർഗത്തിൽ ഇപ്പോൾ വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയും മുതൽ സ്വർഗത്തിൻ്റെ വാതിലങ്ങ് അടച്ചേക്കാൻ പറഞ്ഞു. ഇവിടെ ഇവിടെ പെട്ടും എന്നെ ഇടയില്ല. അത് കാരണം അത്രമാത്രം വിശുദ്ധിയുള്ളവർ മാത്രം മതി, ബാക്കിയുള്ള എല്ലാവർക്കും പ്രവേശിപ്പിക്കേണ്ട. ഇവിടുത്തെ വാതിലങ്ങ് അടയ്ക്കാൻ പറഞ്ഞു. ഉടനെ പത്രോസ് വാതിലടച്ചു. ഈശോ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ കറണ്ടിന് ജോലിപ്പെടുത്താ പിന്നെയും ഭയങ്കര ആളാണ് അവിടെ. ഉടനെ ഈശോ ചോദിച്ചു, ഇതിനെ പറ്റി പത്രോസ് ഞാൻ പറഞ്ഞതല്ലേ, ഇതിനോട് പറഞ്ഞതല്ലേ, സ്വർഗത്തിൻ്റെ കഥ അടയ്ക്കാൻ പറഞ്ഞതല്ലെന്ന് ചോദിച്ചു. ഉടനെ പത്രോസ് പറഞ്ഞു, ഈശോയെ, ഞാൻ വാതിലും കഥയെല്ലാം അടച്ചത് പക്ഷേ അമ്മ ജനൽ തുറന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പത്രോസ് പറഞ്ഞു, അമ്മ അമ്മക്ക് ജനാലകൾ തുറന്ന് തൻ്റെ മക്കളെ കൊണ്ടുവന്നു പറഞ്ഞു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒരു ചെറിയ കഥയാണ് പ്രിയമുള്ളത്, പക്ഷെ വലിയ കാര്യമുണ്ട്. നമ്മുടെ മുൻപിൽ പല വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോൾ മറ്റാർക്കും അറിയാത്ത ചില ചില ജനാലകൾ തുറന്ന് നമ്മളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുവാൻ സദാ സന്നദ്ധയാണ് നമ്മുടെ അമ്മ. അവിടെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. അവളുടെ വാക്കിന് സ്വർഗത്തിൽ വലിയ വിലയുണ്ട്. അവളുടെ മക്കൾ തള്ളപ്പെടുന്നത് അവൾക്കൊരിക്കലും സഹിക്കുകയില്ല, അവൾ നോക്കി നിൽക്കുകയില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകമായി നിത്യജീവനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം തേടാം, പ്രാർത്ഥിക്കാം, പാടി പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും ചേർന്ന് അമ്മേ മാതാവേ, അമലേ അമലേ, അമ്മേ ഞങ്ങളെ കാക്കണമേ. മരിയേ ആവേ ആവേ, അമ്മേ അമ്മേ മാതാവേ, അമലേ അമലേ. Praise the Lord. Praise the Lord. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കുന്നത് റിസറക്ഷൻ ഓഫ് ദ ബോഡി, ശരീരങ്ങളുടെ ഉയർപ്പ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന്, അല്ലേ? അതൊരു വിശ്വാസ രഹസ്യമാണ് നമ്മുടെ. നമ്മൾ പ്രത്യേകമായി ജപമാല ചൊല്ലുമ്പോൾ, മറ്റു പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഈ വിശ്വാസത്തെ നമ്മൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്നതാണ്. എന്നാൽ ശരിക്ക് നമുക്കിതിലൊരു ആഴമേറിയ അറിവുണ്ടോ? നമുക്കിതിലൊരു ആഴമേറിയ ബോധ്യമുണ്ടോ? നമുക്ക് ഈ ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ച്, നമ്മുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് എന്താണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. പ്രിയമുള്ളവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 3:6 അവിടെ മോശയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ദൈവം മോശയോട് എന്താ പറഞ്ഞത്? പുറപ്പാടിൻ്റെ പുസ്തകം 3:6 അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്കറിയാം, മോശയെ വിളിക്കുമ്പോൾ, ദൈവം മോശയെ വിളിക്കുമ്പോൾ അബ്രഹവും ഇസഹാക്കും യാക്കോബും ഒക്കെ മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ മരിച്ചുപോയ പിതാക്കന്മാരുടെ ദൈവമാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന്. ഇതേ വചനം തന്നെ ഈശോ മത്തായി സുവിശേഷത്തിൽ
അവിടുന്ന് യഹൂദരെ സ്വർഗത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കാനായിട്ട് വേണ്ടി പറഞ്ഞപ്പോൾ ഈ വചനം ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ അവിടുന്ന് പറയുന്നത് ആ ദൈവം മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ തിരുവചനം നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിലൂടെ എല്ലാം വീണ്ടും കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് രണ്ട് മക്കബായർ 12:43-44 വചനങ്ങൾ, രണ്ട് മക്കബായർ 12:43-44 വചനങ്ങൾ, അവിടെ എന്താണ് മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് പറയുന്നത്? അനന്തരം അവൻ അവരിൽ നിന്ന് 2,000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്തു, പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു, പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കണ്ടോ, അവിടെ 2,000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്തവൻ പാപപരിഹാര ബലിക്കായി അയച്ചു കൊടുക്കുകയാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് അവൻ ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠമാണെന്നാണ് അവിടെ പറയുക. ഇങ്ങനെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പഴയ നിയമ പുസ്തകം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മരിച്ചവരുടെ ഉദ്ധാനത്തെക്കുറിച്ച് യഹൂദരുടെ ഇടയിൽ തന്നെ വലിയ ബോധ്യം ദൈവം കൊടുത്തിരുന്നുവെന്ന്. വീണ്ടും നമ്മൾ ജോബിൻ്റെ പുസ്തകം അവിടെ 19:26 തിരുവചനം, ജോബിൻ്റെ പുസ്തകം 19:26 അവിടെ ജോബ് പറയുകയാണ്, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ഹല്ലേലൂയാ. കണ്ടോ, നമുക്കറിയാം ജോബിൻ്റെ അവസ്ഥ വളരെ വളരെ കഷ്ടമാണ്. അവൻ വലിയ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. അവനെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. അവനെന്തോ വലിയ മാരക പാപം ചെയ്തു എന്നുള്ള ഒരു വലിയ കുറ്റമൊക്കെ അവൻ്റെ മേൽ ആരോപിക്കപ്പെട്ട സമയമാണിത്. ആ കൊടും സഹനത്തിലും അവൻ ഉദ്ധാനത്തെക്കുറിച്ചുള്ള പ്രത്യാശ കൈവിടുന്നില്ല. അവൻ പറയുകയാണ്, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അത് മറ്റൊന്നുമല്ല, അത് ഉദ്ദേശിക്കുന്നത് പുനരുദ്ധാനം തന്നെയാണ്. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം CCC പേജ് നമ്പർ 256 പാരഗ്രാഫ് 991 പേജ് നമ്പർ 256 പാരഗ്രാഫ് 991 നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണമേ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണമേ. അവിടെ പറയുകയാണ്, മരിച്ചവരുടെ ഉദ്ധാനത്തിലുള്ള വിശ്വാസം ആരംഭം മുതലേ, ശ്രദ്ധിക്കണമേ കണ്ടോ, ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്താപരമായ ഒരു ഘടകമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയർപ്പാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണത്. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയർപ്പാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്താ പ്രിയമുള്ളവരെ, മതബോധം നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മളെ ശരിക്ക് എന്താ പഠിപ്പിക്കുന്നത്? ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം എന്നാൽ അത് ഉയർപ്പിനെ കുറിച്ചുള്ള ബോധ്യമാണ്. നമ്മളൊന്ന് പരിശോധിക്കണമേ. ഇന്ന് എനിക്കും നിങ്ങൾക്കും പലപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ, ഞാനും നിങ്ങളും പാപത്തിൻ്റെ വഴികളിലൂടെ ചലിക്കുന്നുണ്ട് എങ്കിൽ, മരണമില്ല, സ്വർഗമില്ല, നരകമില്ല, അന്തിമതിയില്ല, അങ്ങനെ ആ അവസാന നാളുകളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അതിന് ഒരു കാര്യം, നമുക്ക് ഈ ഉദ്ധാനത്തെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ്. ഇനി നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ തള്ളി പറയുന്നുണ്ടോ എങ്കിൽ, നമ്മൾ കുറ്റം വിധിക്കുന്നുണ്ടോ എങ്കിൽ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സഭയിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എങ്കിൽ, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നിസ്സാരമായി കരുതുന്നുണ്ടോ എങ്കിൽ, അതിന് ഒരു കാരണം എന്താണെന്നറിയാമോ? നിത്യജീവനെ കുറിച്ചുള്ള, ഉദ്ധാനത്തെ കുറിച്ചുള്ള, സ്വർഗത്തെ കുറിച്ചുള്ള, എറ്റേണൽ ലൈഫിനെ കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് പ്രിയമുള്ളവരെ അത്, അല്ലേ? എന്നാൽ ആദിമകാല വിശ്വാസികൾ അവരവരുടെ ജീവിതത്തിൽ വലിയ ത്യാഗങ്ങൾ സഹനങ്ങളൊക്കെ ഏറ്റെടുത്തത്, കൊടും പീഡകളിലൂടെ കടന്നുപോയത്, കൊളോസിയത്തിൽ അവര് മൃഗങ്ങൾക്ക് ഇരയായി തീർന്നപ്പോഴും റോമൻ തെരുവുകളിൽ തീപ്പന്തങ്ങളായി കത്തിയപ്പോഴൊന്നും അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. എന്താണ് കാരണം? കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതെന്തായിരുന്നത്? അത് ഉദ്ധാനമായിരുന്നു. അവരുടെ ലക്ഷ്യം,
അവരുടെ ലക്ഷ്യം ഈ ലോക ജീവിതമല്ലായിരുന്നു പ്രിയമുള്ളവരെ. എന്നാൽ ഇടയ്ക്ക് ലോകത്തുള്ള ചില പ്രത്യശാസ്ത്രങ്ങൾ വളരെ ബോധപൂർവം നമ്മൾ വിശ്വാസികളുടെ മനസ്സിലേക്ക് ഒരു വലിയ തിന്മയിട്ടു തന്നു. എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനികള് അവര് പരലോകത്തെ കുറിച്ച് പറയുന്നവരാണ്, അവര് പരലോകത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണ്, അവർക്ക് ഇവിടുത്തെ മനുഷ്യരുടെ ബുദ്ധിമുട്ടിലൊന്നും വലിയ ശ്രദ്ധയില്ല, ഇവിടുത്തെ ജീവിതത്തെ കുറിച്ച് അവർക്ക് ശ്രദ്ധയില്ല. നിങ്ങൾക്കറിയാം ഈ പ്രത്യയശാസ്ത്രത്തെ അല്ലേ? അറിയാം. എന്നാൽ ഇതൊരു വലിയ വിപത്തായിരുന്നു പ്രിയമുള്ളവരെ. പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് 16 ഇതിനെക്കുറിച്ച് വേദനയോടെ പറയുന്നുണ്ട്. തന്നോട് ചോദിച്ച ഒരു വൈദികനോട് ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സന്തോഷപ്പെടുന്നത് പറഞ്ഞു. പ്രിയമുള്ളവർ, എന്താ പറഞ്ഞത്? വൈദികൻ ചോദിച്ചു, ആ ഡോൺ ബോസ്കോ വൈദികൻ ചോദിച്ചു, പിതാവേ, ഈ കാലഘട്ടങ്ങളിൽ ആരും നിത്യജീവനെ കുറിച്ചോ മരണത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ നരകത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. എന്നാൽ പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന്. ഈ പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനൊരു ചിന്ത കോരിയിട്ടു, നിങ്ങളെ സഭാവിശ്വാസികളെ നിങ്ങളെ പഠിപ്പിക്കുന്നതെല്ലാം പരലോകത്തെ കുറിച്ചാണ്, അതുണ്ടെന്ന് ആർക്കറിയാം? നിങ്ങളെ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളില് പ്രശ്നങ്ങളില് പ്രയാസങ്ങളില് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനെ കുറിച്ച് എങ്ങനെ ഈ ജീവിതം കൂടുതൽ സുഖകരമാക്കാം എന്നതിനെ കുറിച്ച്, എങ്ങനെ ഒരു ആയാസരഹിതമാക്കാം എന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന്. അപ്പോൾ എന്തു ചെയ്തു? മെല്ലെ മെല്ലെ പല പഠനങ്ങളും ആ വഴിക്ക് തിരിഞ്ഞു. നമ്മുടെ ജീവിതത്തെ, ഈ ലോക ജീവിതത്തെ സുഖകരമാക്കുന്ന സുവിശേഷത്തിലേക്ക് തിരിഞ്ഞു. അത് വേണം പ്രിയമുള്ളവരെ. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന്റെ മക്കൾ നന്നായി ജീവിക്കണം. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന്റെ മക്കൾ അഭിമാനത്തോടെ ജീവിക്കണം. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന്റെ മക്കൾ സമൃദ്ധിയോടെ ജീവിക്കണം. എന്നാൽ എന്തിനു വേണ്ടി? എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ നേടാൻ വേണ്ടി മാത്രം, എനിക്കും നിങ്ങൾക്കും ദൈവത്തോടുള്ള എന്നേക്കുമുള്ള ജീവിത പ്രാപ്തിക്ക് വേണ്ടി മാത്രമാണ് പ്രിയമുള്ളവരെ. എന്നാൽ ആ ജീവിത പ്രാപ്തിയെ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങൾ, ഇതിലെ കിട്ടുന്ന സൗകര്യങ്ങൾ, ഇതിലെ കിട്ടുന്ന എല്ലാ വിധത്തിലുള്ള ആനന്ദങ്ങൾ തടയുന്നെങ്കിൽ നമ്മളത് മാറ്റിവെക്കണം പ്രിയമുള്ളവരെ. നമ്മൾ ഒരു പ്രത്യയശാസ്ത്രത്തിലും പെട്ടു പോകരുത് പ്രിയമുള്ളവരെ. നമ്മളെ കബളിപ്പിക്കലാണ് തിന്മയുടെ വലിയ ലക്ഷ്യം. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ആദിമകാല വിശ്വാസികളുടെ അവരുടെ വിശ്വാസത്തിൻ്റെ ആത്മബലം, ആത്മശക്തി, അടിസ്ഥാനം എന്നാൽ അത് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, ഉദ്ധാനത്തെ കുറിച്ചുള്ള ആ വ്യക്തമായ അറിവായിരുന്നത്. അപ്പോൾ അവർക്ക് ആ മേഖലയിൽ നല്ല ബോധ്യമുള്ളത് കാരണം എന്ത് ചെയ്തു? അവര് ഈ മറ്റുള്ളവർ പറയുന്ന പല വാക്കുകളൊന്നും വിശ്വസിച്ചില്ല. അവർ ഇതിനു ശേഷമുള്ള അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വർഷങ്ങൾ നിത്യതയിൽ ദൈവത്തോടുള്ള ജീവിതത്തെ അവര് സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതം ഇത് ക്ഷണികമല്ലേ പ്രിയമുള്ളവരെ? യാക്കോസ്ലിയ പറയുന്നത് പോലെ ഇത് മൂടൽ മഞ്ഞിന് തുല്യമല്ലേ? ഇപ്പോൾ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇല്ല അല്ലേ? നമ്മൾ കേൾക്കുന്നില്ലേ കഥകള്? കൊറോണ മഹാമാരി വന്നു, എത്ര പേരാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് മരിച്ചു വീണത് പ്രിയമുള്ളവരെ, അല്ലേ? അപ്പോൾ അന്നും ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ ഈ നിത്യജീവനെ കുറിച്ച് സംശയം കൊണ്ടുവരിക എന്നത് അത് തിന്മയുടെ ഒരു വലിയ പ്രവൃത്തിയാണ് പ്രിയമുള്ളവരെ. അപ്പസ്തോല പ്രവർത്തനം പണ്ടേ മുതലേ ഉണ്ട്. ഇത് പണ്ടേ മുതലേ ഉണ്ട്. അപ്പസ്തോല പ്രവർത്തനം 17:32 അപ്പസ്തോല പ്രവർത്തനം 17:32 അവിടെ എന്താ സംഭവിച്ചത്? അവിടെ പൗലോസ്ലീഹ മരിച്ചവരുടെ ഉദ്ധാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചിലർ അവനെ പരിഹസിച്ചു. കണ്ടോ, ചിലർ അവനെ പരിഹസിച്ചു. എന്നാൽ ചിലർ പറഞ്ഞു, ഇവയെക്കുറിച്ച് നിന്ന് ഞങ്ങൾ
പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാമെന്ന്. ഹല്ലേലൂയ. കണ്ടോ, അവൻ പൗലോസ്ലീഹ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിറഞ്ഞ് നിങ്ങൾക്ക് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, പുനരുദ്ധാനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ എന്താ സംഭവിച്ചത്? അവര് പരിഹസിക്കുകയാണ് ചെയ്തത്. അവര് ഇന്നും ഇതാ സംഭവിക്കുന്നത് അല്ലേ? നമ്മൾ നിത്യജീവനെ കുറിച്ച് പറയുമ്പോൾ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എന്നെയും നിങ്ങളെയും പരിഹസിക്കുന്നു. എന്നാൽ പൗലോസ്ലീഹ ഈ പരിഹാസം ഏറ്റിട്ടൊന്നും തൻ്റെ പഠനം അദ്ദേഹം മാറ്റിവെച്ചില്ല. തൻ്റെ പഠനം തിരുത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല. അതേ പഠനത്തിൽ തന്നെ അദ്ദേഹം മുൻപോട്ട് പോയി. പ്രിയമുള്ളവരെ, ആദ്യകാല അപ്പസ്തോലന്മാർ അവരുടെ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അത് നിത്യജീവനായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇല്ലാതെ പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യമാണ്. പ്രിയമുള്ളവരെ, റോമാ ലേഖനം 8-ാം അധ്യായം അവിടെ 11-ാമത്തെ തിരുവചനം നമ്മുടെ കർത്താവ് നമ്മളെ വളരെ കൃത്യമായി പൗലോസിലൂടെ വീണ്ടും പഠിപ്പിക്കുകയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച്. റോമാ 8:11 അവിടെ പറയുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, കണ്ടോ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. കണ്ടോ, യേശു, അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? മറ്റൊന്നുമല്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ 1 കൊരിന്തോസ് 15:12-13 നിങ്ങൾ വരാമോ? 1 കൊരിന്തോസ് 15:13 അവിടെ പറയാണ്, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണ്ടോ, മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണമേ, മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കെന്തുണ്ട്? നമ്മൾക്ക് പുനരുദ്ധാനമുണ്ട്, നമ്മൾക്ക് ഉയർപ്പുണ്ട്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്, ഞാനാണ് പുനരുദ്ധാനവും ജീവനുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എങ്കിൽ നമ്മൾക്കും പുനരുദ്ധാനമുണ്ട്. പ്രിയമുള്ളവരെ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഇത്തരം തെറ്റായ ബോധ്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതത്തെ കർത്താവിൽ നിന്ന് അകറ്റി മാറ്റുവാൻ ശ്രമിക്കുന്ന ചില പ്രത്യേക ശാസ്ത്രങ്ങൾ, ചില പഠനങ്ങൾ, ചില ചില മൂമെൻറ്റുകൾ, അവരുടെ ചില വാദഗതികൾ, അവരുടെ ചില ചില ന്യായങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് അവയെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുകയാണ്, നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് ഇന്ന് വിശ്വാസികളുടെ ഇടയിലുള്ള സകല തിന്മകൾക്കും കാരണം. തിന്മകൾ പെരുകാൻ കാരണം. വിശ്വാസത്തെങ്ങളെ വളരെ ലഘുവായി, വളരെ നിസ്സാരമായി കരുതാൻ കാരണം. ഭക്തി മാർഗങ്ങളിൽ നിന്ന് അവരെല്ലാം മാറിപ്പോകാൻ കാരണം. ഒരു 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 ഈസി ലൈഫ്, ലൂസ് ലൈഫ് നയിക്കാൻ കാരണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഏതൊരു സത്യത്തെ അവർ നിഷേധിക്കുന്നുവോ ആ സത്യത്തെ പൗലോസ് ചെയ്തതുപോലെ, പത്രോസ് ചെയ്തതുപോലെ, ആദിമകാല സഭാപിതാക്കന്മാർ അപ്പോളജസ് അവർ ചെയ്തതുപോലെ നമ്മൾ ആ വിശ്വാസത്തെ നമ്മൾ ശക്തിയുക്തം പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ധീരതയോടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവത്തിൻ്റെ ജ്ഞാനത്താലും നിറഞ്ഞ് നമ്മളത് പ്രസംഗിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് തനിക്ക് ലഭിച്ച ജ്ഞാനത്താല് സെയിൻറ് തോമസ് അക്വീനാസ് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും കൂട്ടി ഇണക്കിക്കൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ, പുനരുദ്ധാനമുണ്ട്, നമുക്ക് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവനുണ്ട്, അവിടെ നമ്മുടെ ശരീരങ്ങൾ ഉയർക്കും, ഇവയെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഈ പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ 3 പോയിന്റ് നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ സെൻറ് തോമസ് അക്വീനാസ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. ഇത് ഏത് നമ്മുടെ
ശരീരങ്ങളുടെ ഉയർപ്പ്, നമ്മുടെ ഉയർപ്പ്, ഇത് മനുഷ്യ പ്രകൃതിയുടെ പൂർണതയ്ക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫസ്റ്റ് പോയിന്റ് ആണേ, ഇത് മനുഷ്യ പ്രകൃതിയുടെ പൂർണതയ്ക്ക് ആവശ്യമാണ്. എന്താണ് ഈ പൂർണത എന്ന് പറയുന്നത്? നമ്മൾ ആത്മാവ് മാത്രമുള്ളവരാണോ? അല്ല, നമുക്ക് ആത്മാവും മനസ്സും ശരീരവുമുണ്ട് അല്ലേ. അപ്പൊ സ്വർഗമെന്നാൽ, അദ്ദേഹം വീണ്ടും പഠിപ്പിക്കുകയാണ്, താഴെ പഠിപ്പിക്കുകയാണ്, സ്വർഗമെന്നാൽ അത് പൂർണതയാണ്. സ്വർഗത്തേക്കാൾ വലിയൊരു പൂർണത ഇല്ല അല്ലേ. അവിടെയെല്ലാം പെർഫെക്റ്റ് ആണ്, അവിടെയെല്ലാം പരിശുദ്ധമാണ് അവിടെ അല്ലേ. അതിനാണല്ലോ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പൂർണതയുള്ള ആ സ്ഥലത്ത് നമ്മുടെ ആത്മാവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ആത്മീയ അവസ്ഥ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് തികച്ചും അന്യായമായ കാര്യമല്ല എന്നാണ് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുകയാണ്, ഇത് മനുഷ്യ പ്രകൃതിയുടെ പൂർണതയ്ക്ക് ആവശ്യമാണ്. ആത്മാവില്ലാതെ ശരീരം മാത്രമായി മനുഷ്യൻ്റെ സന്തോഷം പൂർണ്ണമായി നൽകുവാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ സന്തോഷത്തിന് ആത്മാവും ശരീരവും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീട് അടുത്ത പോയിന്റായിട്ട് ഇവിടെ നമ്മളെ വിശുദ്ധം പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൻ്റെ നീതി പൂർണ്ണമാകാൻ നമ്മളുടെ ശരീരങ്ങളുടെ ഉയർപ്പ് ആവശ്യമാണ്. സ്വർഗത്തിൻ്റെ നീതി എന്താണത്? അത് കഴിഞ്ഞ ദിവസം നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഏത് അവയവം കൊണ്ടാണോ പാപം ചെയ്യുന്നത്, ആ അവയവം പീഡനത്തിലൂടെ, തീയിലൂടെ, അഗ്നിയിലൂടെ ഒക്കെ കടന്നു പോകുന്നുവെന്ന്. ഇതുപോലെ തന്നെ ഇതൊരു സ്വർഗത്തിൻ്റെ നീതിയാണിത്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും പരിത്യാഗപ്രവർത്തികൾ ചെയ്യുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ നാവ് കൊണ്ട് സ്തുതിക്കുന്നു, നമ്മൾ കരങ്ങൾ ഉയർത്തുന്നു, മുട്ടുകൊണ്ട് മുട്ടുകുത്തുന്നു, അങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു, കണ്ണുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം കാണുന്നു, നല്ല കാര്യങ്ങൾ മാത്രം വായിക്കുന്നു, ഇങ്ങനെ നമ്മുടെ അവയവങ്ങളെ നമ്മൾ പരിശുദ്ധമായി സൂക്ഷിക്കുമ്പോൾ, എന്നാൽ ഈ അവയവങ്ങളെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മോശം കാര്യങ്ങൾ കേൾക്കുന്നു, മോശം കാര്യങ്ങൾ തന്നെ കാണുന്നു, മോശം സംസാരിക്കുന്നു, മോശം പ്രവർത്തിക്കുന്നു, മോശം ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള അവയവമായുള്ള ഒരാളുടെ ഒപ്പം നമ്മളെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വർഗനീതിക്ക് ചേർന്നതല്ല. ഹല്ലേലൂയ. അതിനാൽ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൻ്റെ നീതി പൂർണ്ണമാകാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നന്മ ചെയ്താൽ അതേ ശരീരത്തിൽ നിന്ന് നമ്മൾ ആനന്ദം അനുഭവിക്കും. കണ്ടോ, നമ്മൾ ഈ ശരീരം കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്താലാ, നമ്മൾ നന്മ ചെയ്താൽ ഈ ശരീരത്തിൽ നമ്മൾ സ്വർഗത്തിൽ എന്ത് ചെയ്യും, ആനന്ദം അനുഭവിക്കും. നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ പഠിക്കാൻ പറയുമുള്ളവരെ, പിന്നീട് കൂടുതൽ കേൾക്കാം. നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രാധാന്യം, നമ്മൾ അവയെ വിശദമായി സൂക്ഷിക്കേണ്ട ആവശ്യം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ശരീരത്തിൽ തിന്മ ചെയ്തവർ അവസാനം അതേ ശരീരത്തിൽ ശിക്ഷ അനുഭവിക്കും. എന്റെ വാക്കുകളല്ല പ്രിയമുള്ളവരെ ഇത്. സഭ കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായ ഒരു വിശുദ്ധൻ തന്റെ ജ്ഞാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറയുകയാണ്, ശരീരത്തിൽ തിന്മ ചെയ്താൽ ആ ശരീരത്തിൽ തന്നെ നമ്മൾ ശിക്ഷ അനുഭവിക്കും. കണ്ടോ, അപ്പൊ നമ്മൾ നമ്മുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കണം. നമ്മുടെ അവയവങ്ങളെ നമ്മൾ പുണ്യകരമായ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുകയാണ്, അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അവിടെ പറയുകയാണ്, ഇത് അവയവങ്ങൾക്ക് ശിരസ്സുമായി താതാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. ആരാണ് നമ്മുടെ ശിരസ്? ആരാണ് സഭയുടെ ശിരസ്? ആരാണത്? അത് ക്രിസ്തു അല്ലേ. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തു ആത്മാവ് മാത്രമായിട്ടാണോ ഉയർത്തെഴുന്നേറ്റത്? അല്ല, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തുവിന് ആത്മാവും ശരീരവും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവയവങ്ങളായ നമ്മൾ ഉയർപ്പിക്കപ്പെടുമ്പോൾ നമുക്കും ആത്മാവും ശരീരവും ആവശ്യമാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടോ,
നമുക്കും ആത്മാവും ശരീരവും ദൈവം നൽകുക തന്നെ ചെയ്യും. കാരണം ശിരസായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ക്രിസ്തുവിന് ആത്മാവ് മാത്രമല്ല, ആത്മീയ മനുഷ്യൻ മാത്രമായിരുന്നില്ല, മറിച്ച് ശരീരവും ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അവയവങ്ങളായ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഉയർപ്പിൻ്റെ സമയത്ത് ആത്മാവും ശരീരവും ഉണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കണമേ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കണം. 1 കൊരിന്ത്യർ 6:19 19-ാം തിരുവചനം പറയുകയാണ്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളല്ലേ നിങ്ങളുടെ ശരീരമെന്ന്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളല്ലേ നിങ്ങളുടെ ശരീരങ്ങൾ. കണ്ടോ, തിയോളജി ഓഫ് ബോഡി എന്ന തൻ്റെ പുസ്തകത്തിൽ ഭാഗ്യസ്മരണാർഹനായ ജോൺ പോൾ 2 മാർപ്പാപ്പ ഈ ശരീരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. തിയോളജി ഓഫ് ബോഡി എന്ന പുസ്തകത്തിൽ അവിടെ പരിശുദ്ധ പിതാവ് നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, റിഡംഷൻ ഓഫ് ദ ബോഡി മീൻസ് റിസറക്ഷൻ ഓഫ് ദ ബോഡി. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നാൽ ശരീരത്തിൻ്റെ ഉയർപ്പെന്നാണ് അർത്ഥം. കണ്ടോ, നമ്മുടെ ശരീരത്തെ ആര് വീണ്ടെടുത്തു? ആരാ വീണ്ടെടുത്തത്? നമ്മുടെ ശരീരത്തെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട്, രക്തമൊഴുക്കിക്കൊണ്ട്, പാടുപീഡകൾ സഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു പാപപങ്കിലമായ, പാപത്തിന് അടിമപ്പെട്ടു പോയ, സാത്താന്റെ നിയന്ത്രണത്തിൽ പെട്ടുപോയ എൻ്റെയും നിങ്ങളുടെയും ശരീരങ്ങളെ ക്രിസ്തു വീണ്ടെടുത്തു. തൻ്റെ അവിടുത്തെ കാൽവരി കുരിശിലെ ബലിയിലൂടെ, അതാണ് റിഡംഷൻ, സാൽവേഷൻ ഓഫ് ദ ബോഡി. എന്നാൽ ഇത് തന്നെയാണ് റിസറക്ഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ട, പ്രിയമുള്ളവരെ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ശരീരം വീണ്ടും നമ്മൾ പാപകരമായ പ്രവൃത്തികൾക്ക് വിട്ടുകൊടുക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. കണ്ടോ, കണ്ടോ, ശ്രദ്ധിക്കണത്, യേശു തന്റെ രക്തം നൽകി വീണ്ടെടുത്ത നമ്മുടെ ശരീരത്തെ, നമ്മളെ ഉയർപ്പിക്കുവാനായി ദൈവം കാത്തിരിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ വീണ്ടും പാപകരമായ പ്രവൃത്തികൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ 10, 20, 30, 40, 50 വർഷങ്ങൾ തുടർച്ചയായി നമ്മുടെ ശരീരം കൊണ്ട് പാപം ചെയ്തതിന് ശേഷം അനുതാപമില്ലാതെ മരിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അത് സാധിക്കുകയില്ലത്. നിങ്ങൾ എന്നെ ശരിയായി മനസ്സിലാക്കണമേ. 5, 10, 15, 20, 30, 40 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പാപമെല്ലാം ചെയ്തതിന് ശേഷം അനുതാപമില്ലാതെ മരിച്ചു നമുക്ക് സ്വർഗത്തിൽ പോകാമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് ശരിയാണോ പ്രിയമുള്ളവരെ? അതൊരു ശരിയായ ചിന്തയാണോ? അത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കണ്ടേ? അതാ പറയുന്നത്, യേശു ക്രിസ്തു വീണ്ടെടുത്തു, തൻ്റെ ശരീരം കൊണ്ട് വീണ്ടെടുത്തു. നമ്മൾ പരിശുദ്ധകുർബാനയുടെ വാഴ്വിന് പാടുന്നുണ്ട് അല്ലേ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണ്ടോ അല്ലേ, ആ വീണ്ടെടുത്ത ശരീരം അത് കറകൂടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പ്രിയമുള്ളവരെ, അത് അവൻ്റെ ശരീരത്തോട് ചേർത്ത് അവൻ്റെ പരിശുദ്ധ ശരീരം സ്വീകരിച്ച് അവൻ്റെ രക്തത്താൽ നനയപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് അത് നമ്മുടെ കടമയാണ്. പ്രിയമുള്ളവരെ, അത് ഒരു പോയിന്റ് അതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇതാണ് അറിയാമോ, നമ്മൾ മനുഷ്യ ശരീരത്തിൻ്റെ ഡിഗ്നിറ്റി മനസ്സിലാക്കണം. അതൊരു ഭോഗവസ്തുമായി മാത്രം നമ്മൾ കരുതരുത്. ഇന്ന് ഒത്തിരി പേരെ ജഡിക പാപങ്ങളിൽ അല്ലേ, എന്നെയും നിങ്ങളെയും ജഡിക പാപങ്ങളിൽ സാത്താൻ കുരുക്കിയിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശരീരത്തിൻ്റെ മാന്യത മനസ്സിലാക്കാതെ ശരീരത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ശരീരത്തിൻ്റെ മാന്യത മനസ്സിലാക്കാതെ നമ്മൾ നമ്മളെ
ആ സാത്താൻ അത്തരം പാപങ്ങൾ നമ്മളെ കുടുക്കിയിട്ടിരിക്കുകയാണ്, നമ്മളെ കുടുക്കിയിട്ടിരിക്കുകയാണ്. അവിടെയാണ് തിയോളജി ഓഫ് ബോഡി എന്ന തൻ്റെ പുസ്തകത്തിൽ ജോൺ പോൾ സെക്കൻഡ് പാപ്പ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഇതിൻ്റെ മാന്യത, ഇതിൻ്റെ വില, ഇതിൻ്റെ സ്ഥാനം, ഇതിൻ്റെ ശ്രേഷ്ഠത, ഇതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണമെന്ന്. അതാണ് രണ്ടാമത്തെ പേര് തുറന്നത്. ഉണ്ടോ ശരീരത്തിൽ നമ്മൾ അവയവങ്ങളാണ് എങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുവാനായി ദൈവം കാത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കാണുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമുക്ക് ഫാദർ ചാൾസ് ആർമിനോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വൈദികൻ, 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ വൈദികൻ്റെ പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള ആ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ കൊത്രേസ്യയുടെ ആത്മീയ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചൊരു പുസ്തകമാണിത്. അപ്പം ഈ പുസ്തകത്തിൽ അവിടുന്ന് 10 പോയിൻറ്റോളം, നമുക്ക് ഒത്തിരി പോയിൻറ്റുകളുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്കൊരു 10 പോയിൻറ്റ് ശ്രദ്ധിക്കാം. 10 പോയിൻറ്റുകൾ അവിടെ ആദ്യം പറഞ്ഞതാണ് ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. ദൈവകരത്താലാണ് ശരീരം മെനയപ്പെട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമ്പോൾ ദൈവകരത്താലാണ് ശരീരം മെനയപ്പെട്ടത് അല്ലേ. കണ്ടോ, ഒന്ന് ഫസ്റ്റ് പോയിൻറ്റ് കേട്ടോ, ദൈവം തൻ്റെ കരം, നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ, ദൈവം തൻ്റെ കരത്താലാണ് ശരീരത്തെ മെനയുന്നത്. അതിനുശേഷം ജീവശ്വാസം നാസാരന്ധങ്ങളിലേക്ക് ഊതുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ശരീരം എത്രമാത്രം ശ്രേഷ്ഠമാണ്. അടുത്ത പോയിൻ്റ് പറയുന്നതാണ് ശരീരത്തിലൂടെയാണ് മനസ്സ് അതിൻ്റെ വികാരങ്ങളും ശക്തിയും പ്രകടിപ്പിക്കുന്നത്. കണ്ടോ, മനസ്സിന് തന്നെ അതിൻ്റെ വികാരങ്ങളോ ശക്തിയോ എന്തെങ്കിലും പ്രകടിപ്പിക്കാൻ സാധിക്കുമോ, ആത്മാവിന് സാധിക്കുമോ? ഇല്ല. മറിച്ച് എന്ത് വേണം? ശരീരം വേണം. നമുക്ക് ദുഃഖം വന്നു, നമുക്ക് സന്തോഷം വന്നു, നമുക്കൊന്ന് സാന്ത്വനിപ്പിക്കണം. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ശക്തി, നമ്മുടെ ഊർജം, ഇതൊക്കെ പ്രകടിപ്പിക്കണമെങ്കിൽ എന്താവശ്യമാണ്? നമുക്ക് ശരീരം ആവശ്യമാണ്. ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. വീണ്ടും അടുത്ത പോയിന്റ് നമ്മളെ പഠിപ്പിക്കുകയാണ് ശരീരം. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയുള്ളവരെ, ശരീരമാണ് ദൈവീക ജീവനും കൂദാശകളും സ്വീകരിക്കുന്നതല്ലേ. ഒന്ന് ഓർത്ത് നോക്കിയേ, ശരീരമല്ലേ ദൈവീക ജീവനെ സ്വീകരിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ കൃപ സ്വീകരിക്കുന്നത്, കൂദാശകൾ സ്വീകരിക്കുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും താഴെ പറയുകയാണ്. 4-ാമത്തെ പോയിന്റ് പറയുകയാണ് എൻ്റെ പ്രിയമുള്ളവർ, 4-ാമത്തെ പോയിന്റ് പറയുന്നേ, അവിടെ പറയുകയാണ് ആത്മാവിന് വിശുദ്ധിയും വ്യക്തതയും നൽകുന്ന ജ്ഞാനസ്നാന ജലം കഴുകുന്നത് ഈ ശരീരത്തെയാണ്. കണ്ടോ, ആത്മാവിന് വിശുദ്ധിയും വ്യക്തതയും നൽകുന്ന ജ്ഞാനസ്നാന ജലം. ഓർമ്മയില്ലേ നമ്മുടെ മാമോദിസ? നമുക്ക് ഓർമ്മയുണ്ടായല്ലേ. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മാമോദിസ കൂടി ഓർമ്മയില്ലേ? ഉണ്ട് അല്ലേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ സിമ്പൽ, അത് ആ ജലം നമ്മുടെ ശരീരത്തെയാണ് കഴുകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം കർത്താവ് ഈ ശരീരത്തെ ചുമ്മാ ഉപേക്ഷിക്കുമോ? മിസ്റ്റർ ജെറോം പറയുന്നത് ശരീരം അത് കർത്താവ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനായി പ്രത്യേക കൃപാവരങ്ങളിലൂടെ കടത്തിവിടുമെന്നാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ കൃപാവരങ്ങളാണ് പ്രിയമുള്ളവരെ ഈ കൂദാശകൾ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നമ്മൾ കാണുകയാണ്, 5-ാമത്തെ പോയിന്റ്, തൈലാഭിഷേകം നടത്തുന്നത് അത് ശരീരത്തിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ മാമോദിസയ്ക്ക് ശേഷം നമ്മൾ സ്തൈലേപനം സ്വീകരിക്കുകയാണ് പ്രിയമുള്ളവരല്ലേ. അപ്പൊ സ്തൈലേപനം സ്വീകരിക്കുമ്പോൾ ഈ തൈലാഭിഷേകം നമ്മൾ എവിടെയാണ് നടത്തുന്നത്? അത് നമ്മുടെ ശരീരത്തിലാണ് അത് പൂശുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ അല്ലേ. അടുത്ത പോയിന്റ് പറയുകയാണ്, 6-ാം പോയിന്റാണ്, ശരീരത്തിലാണ് അഭിഷിക്തൻ കരങ്ങൾ വെച്ചു പ്രാർത്ഥിക്കുന്നതും അതുവഴി ആത്മാവ് അനുഗ്രഹിക്കപ്പെടുന്നതും. ഹല്ലേലൂയാ. കണ്ടോ, അടുത്ത പോയിന്റ് പറയുകയാണ്, എന്താ പറയുന്നത്? ശരീരത്തിലാണ് അഭിഷിക്തൻ കരങ്ങൾ, അല്ലേ. നമ്മൾ എത്ര കൈ, എൻ്റെ പ്രിയമുള്ളവരെ, കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രിയമുള്ളവരെ, വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, അല്ലേ. ഇവിടെ പറയുകയാണ്, ശരീരത്തിലാണ് അഭിഷിക്തൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നതും അതുവഴി ആത്മാവ് അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നതെന്ന്. അടുത്ത പോയിന്റ്, 7-ാം പോയിന്റ് പറയുകയാണ്, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ശരീരമാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത്.
തിരുരക്തത്താൽ ആത്മദാഹം സമർപ്പിക്കുന്നതും ശരീരമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ശരീരമില്ലെങ്കിൽ നമുക്ക് കൃപാവരങ്ങളുടെ ഉറവിടമായ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിക്കുമോ? പ്രിയമുള്ള സാധിക്കുമോ? സാധിക്കില്ലേ? അതുപോലെ തന്നെ തിരുരക്തത്താൽ നമ്മുടെ ശരീരമാണ് നനയപ്പെടുന്നത്. അതിലൂടെയാണ് മനസ്സിലേക്കും ആത്മാവിലേക്കും, ശരീരമെന്ന ഈ ഒരു പ്രതലം, ഈ ശരീരത്തിലൂടെയാണ് പ്രിയമുള്ളവരെ മനസ്സിലേക്ക് സൗഖ്യവും ആത്മാവിലേക്ക് ശക്തിയും കടന്നു ചെല്ലുന്നത്. അപ്പോൾ ശരീരങ്ങളുടെ ഉയർപ്പ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ രഹസ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും പറയുകയാണ്, എട്ടാം പോയിന്റ് പറയുകയാണ്, ആരാധനയിൽ കുമ്പിടുന്നതും കൈകൾ കൂപ്പി നിൽക്കുന്നതും ശരീരമാണ്. ഹല്ലേലൂയാ. ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് ഈ തലയെ കഴുത്തൊക്കെ ഇല്ലേ, നമുക്ക് കുമ്പിടാൻ പറ്റുമോ? ദിവ്യകാരൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുപോകും, നമുക്ക് കുമ്പിടാൻ പറ്റുമോ? പറ്റുമോ? പറയുമ്പോളവരെ പറ്റുകയില്ല. ഹല്ലേലൂയാ അല്ലേ. അതുപോലെ നമുക്ക് ഒന്ന് കൈകൂപ്പണം അല്ലേ. കൈകൂപ്പണമെങ്കിൽ എന്ത് വേണം നമുക്ക്? ആ ശരീരത്തിന്റെ ഭാഗമായ കൈ വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വീണ്ടും നമ്മൾ ഇവിടെ വീണ്ടും അടുത്ത പോയിട്ട് പറയുകയാണ്, ഉപവാസം പരിത്യാഗം ഇവയെല്ലാം എടുക്കുന്നത് ശരീരമാണ്. കണ്ടോ, നമുക്കൊന്ന് ഉപവസിക്കണം. നമുക്ക് കർത്താവിനോടുള്ള ആ സ്നേഹത്തെ പ്രതി കുറച്ച് ത്യാഗം എടുക്കണം, പരിത്യാഗം എടുക്കണം, മുട്ടുകുത്തിക്കണം, നമ്മുടെ കരങ്ങൾ വിരിച്ചു പിടിക്കണം. നമുക്ക് എന്ത് വേണം? നമുക്ക് ശരീരത്തിൻ്റെ അവയവങ്ങളായ മുട്ട് വേണം, കാല് വേണം, കൈ വേണം അല്ലേ. ഇതെല്ലാം വേണ്ടേ നമുക്ക്? വേണ്ടേ? കണ്ടോ, അപ്പോൾ അവിടെ ശരീരത്തിൻ്റെ പ്രത്യേകത കുറിച്ച് എൻ്റെ നമ്മളെ കൃത്യമായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പറയുള്ളത് വീണ്ടും അടുത്ത പോയിന്റ് പറയുകയാണ്, അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, രക്തസാക്ഷിത്വം വഹിക്കുന്നതും മരണം മുദ്ര വെക്കുന്നതുവരെ സഹിക്കുന്നതും ശരീരമാണ്. കണ്ടോ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രക്തസാക്ഷിത്വം, ഏറ്റവും ശ്രേഷ്ഠമായ മരണം, ഡയറക്റ്റ് സ്വർഗമാ അല്ലേ. ആ രക്തസാക്ഷിത്വം വഹിക്കുന്നതും മരണം മുദ്ര വെക്കുന്നതുവരെയും ജീവശ്വാസം പോകുന്നതുവരെയും സഹിക്കുന്നതും എന്താണ്? എന്താണ് നമ്മുടെ ശരീരമാണ് നമ്മുടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ ശരീരത്തെ നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിക്കേണ്ടേ പ്രിയമുള്ളവരെ? വേണ്ടേ? നമ്മൾ ഈ ശരീരത്തെ നമുക്ക് പാപകരമായ പ്രവൃത്തികൾക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? റോമാലേഖനം 8:13 തിരുവചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, ശരീരത്തിൻ്റെ ഇച്ഛകളെ ആത്മാവിനാൽ നിഹരിക്കണം. യെസ്, ജഡികരായ ജീവിതങ്ങൾ നിങ്ങൾ തീർച്ചയായും മരിക്കുമെന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന്. ഹല്ലേലൂയാ. കണ്ടോ, ഈ ശരീരത്തിന്റെ പ്രവണതകൾ എന്റെ പ്രിയമുള്ളവരെ, അവയെ നമ്മെ കൊണ്ട് നിയന്ത്രിക്കുക സാധ്യമല്ല. എന്നാൽ കർത്താവിനെ കൊണ്ട് നിയന്ത്രിക്കുവാൻ സാധിക്കും, അവിടുത്തെ ആത്മാവിനാൽ. വളരെ ശക്തമായൊരു ഭാഷയാണ് അവിടെ പൗലോസ് നമ്മൾ പറയുന്നത്. എന്നാ പറയുന്ന അറിയോ? പുട്ട് ടു ഡെത്ത്. ആ കൊല്ലണം എന്നാ പറയുന്നത്, കൊല്ലണം, ശരീരത്തിന്റെ ഇച്ഛകളെ കൊല്ലണം. നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുകയില്ല. മറിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ നമ്മൾ നേടിക്കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1:15 നമ്മൾ കാണുന്നുണ്ട്, കാഹളം മുഴങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് രൂപാന്തരപ്പെടുമെന്ന്. വിശുദ്ധ ജെറോം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെയാണ് പറയുന്നത്, ഈ കാഹളം, ഈ അവസാന കാഹളം നമ്മുടെ മനസ്സിൽ, നമ്മുടെ കാതുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന്. നമ്മൾ ജോലി എടുക്കുമ്പോഴും, നമ്മൾ ചുമ്മാതിരിക്കുമ്പോഴും, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ കാഹളം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ചെവികളിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ് ജെറോം പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊരുപക്ഷെ സമൂഹത്തിലെ ഏതവസ്ഥയിലുള്ള വ്യക്തിയാകാം, നീ സമ്പന്നനാകാം, ദരിദ്രനാകാം, പണ്ഡിതനാകാം, നീ ഒരുപക്ഷെ ആരുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എന്താണത്? അവസാന കാഹളം. എന്നാൽ മിസ്റ്റർ തോമസ് അക്വീനാസ് ഈ ഒരു കാഹളത്തെക്കുറിച്ച് നമ്മളോട് വീണ്ടും നമ്മളെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്,
കാഹളം എന്ന് പറയുമ്പോൾ അതൊരു അതൊരു സിംബോളിക് വേ ആയിട്ട് നമ്മൾ കാണണം. കാരണം പഴയ പുസ്തകങ്ങളിൽ അവിടെ രാജാക്കന്മാർ പടയാളികളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, ജനങ്ങളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി, വിളംബരം ചെയ്യാൻ വേണ്ടി ഒക്കെ കാഹളം മുഴക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ ശരീരങ്ങളുടെ ഉയർപ്പിൻ്റെ സമയത്തും ദൈവം മാലാകമാരാൽ കാഹളം മുഴക്കും. ഈ കാഹളം എന്നൊക്കെ പറഞ്ഞ് പ്രിയമുള്ളവരെ, അവിടെ തോമസ് അക്വിനാസ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അത് മാലാകമാരുടെ ശബ്ദമാകാം. കണ്ടോ, അത് 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 മാലാകമാരുടെ ശബ്ദമാകാം. അത് സെന്നാക്കെരൂബിൻ്റെ പാളയത്തിൽ കടന്ന് 100,000 പരം പടയാളികളെ വധിച്ച മാലാകമാരല്ലേ, അവരുടെ അവരുടെ ശബ്ദത്തിന് വലിയ ശക്തിയുണ്ട് പ്രിയമുള്ളവരെ, അല്ലേ? അവരുടെ ശബ്ദത്തിന് വലിയ ശക്തിയുണ്ട്. അപ്പോൾ അവരെങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലായി ചെതറിപ്പോയി പല അവസ്ഥകളായിരിക്കുന്ന ഈ ശരീരങ്ങളെ ഒരുമിച്ച് കൂട്ടും എന്ന് ചോദിച്ചാൽ, അതിനെക്കുറിച്ച് തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ പ്രത്യേക പ്രസാദ വരത്താൽ എന്ന്. ഹല്ലേലൂയ. ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രിയമുള്ളവരെ, അത് ഒറ്റ ഉത്തരമേ ഉള്ളൂ. കടലിലും കാട്ടിലും ഗുഹകളിലും കബറിടങ്ങളിലും പലയിടങ്ങളിലായി ചെന്നി ചെതറി തന്മാത്രകളെല്ലാം വിട്ടു മാറി പല അവസ്ഥകളായിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ എങ്ങനെ ഒരുമിച്ച് കൂട്ടും? തോമസ് അക്വിനാസ് ഒറ്റ ഉത്തരം പറയുകയാണ്: ദൈവത്തിൻ്റെ പ്രത്യേക പ്രസാദവരത്താൽ. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതായിരിക്കട്ടെ പ്രിയമുള്ളവരെ. കാരണം ഉണ്ടാകട്ടെ എന്ന ഒരു വചനത്താൽ ഈ പ്രപഞ്ചത്തെ അവന് സൃഷ്ടിക്കാമെങ്കിൽ, ഈ ദിവ്യകാരുണ്യ അപ്പത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ ശക്തിയും പൂർണ്ണ ജ്ഞാനവും പൂർണ്ണ സത്തയും ഉൾക്കൊണ്ടുകൊണ്ട് അവനായിരിക്കാമെങ്കിൽ, ആ അവന് തൻ്റെ പ്രത്യേക പ്രസാദവരത്താൽ മാലാകമാരെ കൊണ്ട് മനുഷ്യശരീരങ്ങളെ ക്ഷണനേരം കൊണ്ട് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഒരു വിശ്വാസത്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ ശരീരം അത് നശിക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ശരീരം അത് കർത്താവിൻ്റെ കരത്താൽ മെനയപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിന് വലിയ വിലയുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ വില എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വിലയാണ്. ഇനി ഞാൻ പറയുക പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും നാളും ദൈവത്തോട് പ്രാർത്ഥിച്ച ഈ നാവ്, ഇത്രമാത്രം ദൈവസ്തുതികൾ ആലപിച്ച ഈ നാവ്, നമ്മൾ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഈ നാവ് അങ്ങനെ ആ അവയവം അങ്ങോട്ട് അഴിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുമോ പറയുമുള്ളവരെ? ഞാനത് പറയാൻ കാരണം മറ്റൊന്നുണ്ട്. കർത്താവിൻ്റെ വചനം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പ്രഘോഷിച്ച സെയിൻറ് ആന്റണി ഓഫ് പാദുവ, ആ വിശുദ്ധൻ്റെ നാവ് ഇന്നും അഴിയാതിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എത്രയോ ദേവാലയങ്ങളിൽ പോയി നമ്മൾ കൂപ്പിപ്പിടിച്ച കരങ്ങൾ, നമ്മൾ എത്രയോ നന്മ പ്രവർത്തികൾ ചെയ്ത കരങ്ങൾ, നമ്മൾ അങ്ങനെ ചെയ്യുന്നവരായിരിക്കണമേ നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കരത്തെ അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയാൻ സാധിക്കുമോ? പറ്റുമോ? നമ്മൾ കുദാശകൾ കണ്ട ഈ കണ്ണുകൾ, ദൈവിക കാര്യങ്ങൾ കണ്ട ഈ കണ്ണുകൾ, നമ്മൾ അടക്കം പാലിച്ച് വിശുദ്ധിയോടെ കാത്തുസൂക്ഷിച്ച ഈ കണ്ണുകൾ, ഇതൊക്കെ അങ്ങനെ അങ്ങോട്ട് നഷ്ടമാകാൻ ദൈവം അനുവദിക്കുമോ പ്രിയമുള്ളവരെ? നമ്മൾ ഈ ശരീരത്തോടുകൂടി തന്നെ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമേ, ആ ശരീരത്തിന് ചില പ്രത്യേകത ഉണ്ടാകും. എന്തൊക്കെയാണത്? അത് അക്ഷയത്വം, ലഘുത്വം, ദീപ്തം. എൻ്റെ പ്രിയമുള്ളവരെ, എന്ന് വെച്ചാൽ 4 പ്രത്യേകതകളെ കുറിച്ചാണ് അവിടെ നമ്മുടെ റിസറക്റ്റഡ് ബോഡിയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ആസക്തികളുടെ ഒരു വലിയ എന്നാ പറയുക തള്ളൽ ഉണ്ടാകുകയില്ല. നമ്മുടെ ശരീരത്തിന് ഈ ഭൂമിയിലുള്ള ആ പല രീതിയിലുള്ള ജഡിക സ്വഭാവങ്ങൾ ഉണ്ടാകുകയില്ല. അതല്ലേ ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്ത കാരണം തെറ്റുപറ്റിയെന്ന്. അവിടെ ശ്രദ്ധക്കാർ ചോദിക്കുകയാണ്, 7
സഹോദരന്മാരുടെ ഭാര്യയായിരുന്ന ഒരു സ്ത്രീ അവൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്ന്. അപ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കാരണം തെറ്റുപറ്റി. അവിടെ വിവാഹം കഴിക്കുകയോ കഴിച്ചു കൊടുക്കുകയോ ഒന്നുമല്ല, മറിച്ച് അവർ സ്വർഗദൂതന്മാരുടെ പോലെ ആയിരിക്കുമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ലഘുത്വമുള്ള ശരീരം ഏത് സമയത്തും എവിടെയും നമുക്ക് എത്താൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മുടെ വികാരങ്ങളിൽ നിന്നെല്ലാം, നമ്മുടെ മറ്റുള്ള അവസ്ഥകളിൽ നിന്നെല്ലാം ഫ്രീ ആയ ഒരു ശരീരത്തിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ സൂക്ഷ്മം അല്ലേ, നമ്മൾ കാണുന്നുണ്ട് പുനരുദ്ധാനത്തിന് ശേഷം ഈശോ കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ, അവരുടെ ആ മുറിക്കുള്ളിലേക്ക് ഈശോ പെട്ടെന്ന് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അല്ലേ, സൂക്ഷ്മമാണത്. അതൊരു അത് ശരീരത്തിൻ്റെ ഉദ്ധാനം ചെയ്യപ്പെട്ട ശരീരത്തിൻ്റെ ഒരു ഒരു പ്രത്യേക അവസ്ഥയാണത്. മറ്റൊന്നതാണ് ദീപ്തം. വെളിപാട് 19 നമ്മൾ അവിടെ കൃത്യമായി നമ്മളെ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. അവൻ്റെ മുഖം പ്രകാശമാനമായിരുന്നുവെന്ന്, ദീപ്തം, പ്രകാശമാനമായത്. അപ്പം ഇത്തരം പ്രത്യേകതകളൊക്കെയുള്ള, അതുപോലെ ലഘുത്വം, പ്രിയമുള്ളവരെ, ഇത്തരം പ്രത്യേകതകളൊക്കെയുള്ള ഒരു ശരീരത്തിൻ്റെ രൂപാന്തരണത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ ജീവിതം അതിനായി ഉള്ളതാണ്, പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു വിശ്വാസത്തെ നമ്മൾ ആഴത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. നമുക്കിപ്പോൾ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ, വ്യാപരിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ. നമുക്ക് ഈ സമയങ്ങൾ നമുക്ക് ദൈവകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാൻ. പ്രിയമുള്ളവർ, നമുക്ക് ഈ സമയങ്ങളിൽ ഈശോ, ഈശോ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഘോഷിക്കണമേ, ഹല്ലേലൂയ. ഭഗവാനെ ആരാധിക്കാം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധിക്കുന്നു, ഹല്ലേലൂയ, ചേർന്ന് ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് കുടുംബം ഒന്നാകെ, മാതാപിതാക്കളും മക്കളും എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ. ഈശോയേ, കൃപയുടെ സമയമാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന.
ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ കൃപകളാൽ നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ സമയങ്ങളിൽ മുട്ടിൽമേലായിരുന്നു കൊണ്ട് ഏറെ ഭക്തിയോടെ, വലിയ സ്നേഹത്തോടെ, വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയും ഉയർത്താം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവിൻ്റെ വലിയ ശക്തി, അവൻ്റെ സാന്ത്വനം, അവൻ്റെ സ്നേഹം ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണിത്. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നു ചേർന്ന് അവൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ നിത്യജീവന്റെ സുവിശേഷത്തെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാം ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മളെക്കാൾ കൂടുതലായിട്ട് അറിയുന്നവനാണവൻ. സങ്കീർത്തന പുസ്തകം 33:13 അവിടെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ആ കണ്ണുകളുടെ മുമ്പിൽ നിന്ന് ആരും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, നമ്മുടെ രോഗം, നമ്മുടെ വേദന, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, നമ്മുടെ ആത്മീയ അന്ധത, നമ്മുടെ പാപകരമായ ജീവിതം, എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം. നിങ്ങൾ കരങ്ങൾ അല്പം മുൻപോട്ട് നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് ഈ സമയങ്ങളിൽ കരുണയ്ക്കായി നമുക്ക് ഒന്നു ചേർന്ന്, എല്ലാവരും ഒന്നു ചേർന്ന് അവൻ്റെ നിസ്സീമമായ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ, തെറ്റായ ജീവിത വഴികളിലേക്ക് കടന്നു വരണമേ, പാപങ്കുലമായ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ലൗകികായത്വം നിറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ജഡിക സ്വഭാവങ്ങൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, സ്വർഗത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതുള്ള ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നീ കടന്നു വരണമേ. ആത്മാർത്ഥമായി നമുക്കിതാ ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ കരുണയ്ക്കായി നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് കുടുംബമായി സമൂഹമായി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, വിളിച്ചേ നമ്മുടെ നമ്മുടെ ഈശോയെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാവരും ചേർന്ന് ഈശോ ഈശോ പാപിയാണു ഞാൻ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ പൂർണ്ണമായി വിട്ടുകൊടുത്തോളു. നിങ്ങളെല്ലാം ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ, ഈശോയെ കരുണ ആരിക്കണമേ പിതാവേ. പാപികളാണ് ഈശോയെ, പലപ്പോഴും തെറ്റിപ്പോകുന്ന ഈശോയെ, വീട് പോകുന്ന ഈശോയെ, പാപിയാണു ഞാൻ നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളെ, നമുക്കറിയാവുന്ന പ്രിയപ്പെട്ടവരെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതങ്ങളിലെല്ലാം കരുണ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയങ്ങളിൽ അവരെ പൂർണ്ണമായും കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പാടി പ്രാർത്ഥിച്ചേ. ഈശോയേ കരുണയ്ക്കായി പ്രാർത്ഥി ചെയ്യുന്നു പാടാം നമുക്ക്. ഈശോ ഞങ്ങളിൽ കനിയേണമേ, ഈശോയേ ഈശോയേ വീണ്ടും പാടിക്കേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഈശോയേ 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 ആരാധന ആരാധന, എല്ലാവരും ചേർന്ന് ഈ സമയങ്ങളിൽ വലിയ കൃപ ദൈവ കരുണ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, സഭയിലേക്ക്, രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കുന്ന സമയമാണ്. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. ഈശോയേ ഈശോയേ നമുക്ക് കേ
കേരള സഭയെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, സീറോ മലബാർ സഭയെ സമർപ്പിച്ചുകൊണ്ട്, ഇന്ന് സഭ കടന്നു പോകുന്ന പ്രത്യേകമായ സാഹചര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, എല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്ത്രീയും ആത്മായ വിശ്വാസികളെയും സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായി ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. അങ്ങേക്കൊന്നും അജ്ഞമല്ലല്ലോ കർത്താവേ, അവിടുന്ന് എല്ലാം അറിയുന്നല്ലോ ഈശോയേ. വീണ്ടും വീണ്ടും നമ്മൾ തെറ്റിലേക്ക് വീണു പോകുന്നുണ്ടോ എങ്കില്, പാപത്തിന് നമ്മൾ പെട്ടുപോകുന്നുണ്ടോ എങ്കില്, നമ്മുടെ ബലഹീന അവസ്ഥ, നമ്മുടെ ദുർബല അവസ്ഥ ഒന്ന് കർത്താവിന് കൊടുത്ത് എല്ലാവരും ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. കരുണാമയേണമേ ഞങ്ങള് കരുണയായിരിക്കണമേ. പീഡിത സഭയെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അനുദിനം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ പലയിടങ്ങളിലും പല ഭൂഖണ്ഡങ്ങളില് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. നമുക്ക് അവർക്ക് വേണ്ടിയും അവരെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിന്റെ കരുണ അവരുടെ മേൽ കടന്നു വരണേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ ഈ സമയങ്ങളെ. പ്രിയമുള്ളവരെ, എല്ലാവരും ചേർന്ന് ലോകം മുഴുവൻ മേ സോയി സോയി സോ കരുണയുണ്ടാകേണമേ. എല്ലാ കുടുംബങ്ങളും നമുക്ക് സമർപ്പിക്കാൻ പറയുള്ള ഈ സമയങ്ങളിൽ, ഈ രാത്രി സമയത്ത് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ പക്കൽ, നമ്മുടെ നാഥൻ്റെ പക്കൽ എല്ലാ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, കുടുംബങ്ങൾ, പല കുടുംബങ്ങൾ ഇന്ന് തകർച്ചയിലാണ്. പ്രിയമുള്ളവരെ, കലഹത്തിലാണ്, വലിയ നാശത്തിലാണ്, തിന്മയിലാണ്, പാപത്തിന്റെ അടിമത്തിലാണ്. പ്രിയമുള്ളവരെ, പല പല രഹസ്യ പാപങ്ങളിലും പെട്ട് കുടുംബങ്ങൾ തകരുകയാണ്. പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ തമ്മിലുള്ള കലഹം മക്കളെ അവരെ വിശ്വാസത്തിൽ നകറ്റുകയാണ്. അവരവർക്ക് തോന്നിയ വഴിയിലാണ് പോകുന്നത്. ഇതെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒന്ന് ചേർന്ന് നമുക്ക് കരുണയ്ക്കായി ഒന്ന് പാടി പ്രാർത്ഥിക്കാം. ലോകം എല്ലാവരും ചേർന്ന് കരുണയുണ്ടാകേണമേ. നമുക്ക് നമ്മുടെ യുവജനങ്ങളെ, പ്രിയമുള്ളവരെ, പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ അറിയേണ്ട സമയമാണിത്. അവർക്ക് ശക്തിയും ഓജസ്സും അവരുടെ മനസ്സാഗ്രഹിക്കുന്നവർക്ക് ശരീരം ചെല്ലുന്ന സമയം. എന്നാൽ പലപ്പോഴും പല യുവജനങ്ങളും അവർ വഴുതെറ്റിപ്പോകുകയാണ്. പ്രിയമുള്ളവരെ, അതിന് പല കാരണങ്ങളുണ്ട്. അവരെ നശിപ്പിക്കുന്ന പല പല സംഘങ്ങളുണ്ട്. നമ്മുടെ യുവജനങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ, അവരെ സംരക്ഷിക്കണമേ, അവരെ തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് നീ സംരക്ഷിക്കണമേ ഈശോ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈ സമയങ്ങളിൽ കരുണയായിരിക്കണമേ ഈശോയേ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോ, ഈശോ, സഹനങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ, ഈശോയേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചെയ്യുകയാണ് ഈശോയേ. ഹല്ലേലൂയ, 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 എന്റെ പ്രിയമുള്ളവർ, നമുക്ക് ഈ ഷെക്കൈന ന്യൂസ് ചാനലിനെ പ്രത്യേകമായി സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ഈ ചാനലിലൂടെ ഒരുപാട് നന്മകൾ കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്നാൽ അതിൻ്റെ പുറകിൽ അതുപോലെ ഭാരവുമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ചാനലിനെ നിങ്ങൾ സ്വന്തമായി കരുതണം. നിങ്ങൾ ഈ കാലഘട്ടത്തിലെ വിശ്വാസത്തിനുവേണ്ടി നിലകൊള്ളുവാൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നൊരു ചാനലാണിത്.
ഇതിനെ നയിക്കുന്ന സന്തോഷപ്രദനെ നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ചാനല് മറ്റുള്ള ഡി ടി എച്ച് പ്ലാറ്റ്ഫോമിൽ എത്താൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ഈ ചാനലിനെ നിങ്ങൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ എല്ലാം സഹായിക്കണം. നിങ്ങളുടെ കഴിവ് കൊണ്ട്, സമയം കൊണ്ട്, ആളുകൊണ്ട്, ധനം കൊണ്ട് ഒക്കെ നിങ്ങൾ സഹായിക്കണം. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന വലിയ ശുശ്രൂഷകളാണ് ഈ കാലഘട്ടങ്ങളിൽ ഈ ചാനലിലൂടെ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 55 ദിവസത്തെ ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ എന്ന ആ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം തിരുസഭയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ, ഇപ്പോൾ ഇതായി ഈ ശുശ്രൂഷ, ഇങ്ങനെ പല പല ശുശ്രൂഷകൾ നമ്മൾക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ലഭിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഈ ചാനൽ ഉള്ളത് കാരണമാണ്. നമുക്കറിയാം, ഞായറാഴ്ച മുതൽ സ്വർഗത്തിൻ്റെ ആർമി എന്ന പേരിൽ മാലകമാരെക്കുറിച്ചുള്ള ശുശ്രൂഷ വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അതിനുവേണ്ടിയെല്ലാം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ ചാനലിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ഈ ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സമർപ്പിച്ചുകൊണ്ട്, ഇതിൻ്റെ ലീഡേഴ്സിനെ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട്, ഇതിൻ്റെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട്, ഈ കാലഘട്ടത്തിൽ ഈ ചാനൽ നേരിടുന്ന എല്ലാ വെല്ലുവിളികളും സമർപ്പിച്ചുകൊണ്ട്, സ്വന്തമാക്കിക്കൊണ്ട് എല്ലാവരും ചേർന്ന് ഈ ചാനലിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് സ്വർഗത്തിൻ്റെ ശക്തി ഈ ചാനലിൽ ഇറങ്ങാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് എല്ലാവരും ചേർന്ന് ചുരിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന, എല്ലാവരും ചേർന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഈശോയേ ഈശോയേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ യേശുവേ, ശക്തിന ചാനലിന്റെ മേലെ കർത്താവേ, നിന്റെ ആത്മാവിനെ അയക്കണമേ, നിന്റെ ആത്മാവിനെ അയക്കണമേ. ഈ കാലഘട്ടത്തില് സ്വർഗം ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുവാന്, അവ ചെയ്യുവാന് ഉള്ള കൃപ കൊണ്ട്, ദൈവശക്തി കൊണ്ട്, ദൈവജ്ഞാനം കൊണ്ട്, ദൈവിക അറിവ് കൊണ്ട് കർത്താവേ അവിടെ നിറയ്ക്കണമേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തരായിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഉറപ്പിൽ നമ്മുടെ കരങ്ങൾ നമുക്കൊന്ന് കൂപ്പി പിടിക്കാം. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് നമുക്ക് പൂർണ്ണമായിട്ടും ഈ സമയങ്ങളിൽ വിട്ടുകൊടുക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടത് നിത്യ ജീവൻ്റെ സുവിശേഷമാണ്. എന്നാൽ നമുക്കറിയാം, എനിക്കും നിങ്ങൾക്കും പല മേഖലകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ മേഖലയിലൊക്കെ നമുക്ക് ബോധ്യക്കുറവുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ഈശോയെ മാത്രം തേടാം. ഈ സമയങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്ത്യത്തെക്കുറിച്ചോ, കർത്താവേ സ്വർഗമെന്ന് ഞങ്ങൾ ചെറുപ്പത്തിലെ കാറ്റക്കിസം പുസ്തകത്തിലൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം നല്ല സ്ഥലമാണെന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ കുദാശകളിലൂടെ വളർന്ന ഞങ്ങളുടെ ശരീരത്തിന് പ്രായമായെങ്കിലും ഞങ്ങളുടെ മനസ്സിലെ ചിന്തകളൊക്കെ കുറേയും കൂടെ പക്വതപ്പെട്ട് വളർന്നു എങ്കിലും ഞങ്ങൾ അറിയേണ്ട ആത്മീയ സത്യങ്ങൾ ഈശോയേ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ പഠിപ്പിക്കേണ്ടവരെ, ഞങ്ങൾക്ക് അനുഭവമില്ലാത്തത് കാരണം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളതിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഈ സമയങ്ങളിൽ നമുക്കതെല്ലാം ഏറ്റുപറയാം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, അന്ത്യവിധി, നരകം, തനത് വിധി, ശരീരങ്ങളിലെ ഉയർപ്പ്, ഇതൊന്നും പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച നമ്മുടെ കാറ്റഗറീസുകളാണ്. പലപ്പോഴും നമ്മൾ അവയൊന്നും നമ്മൾ അത്രമാത്രം ശ്രദ്ധ കൊടുത്തിട്ടില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മക്കളോട് മരണത്തെക്കുറിച്ചോ, വിശുദ്ധ ജീവിതത്തെക്കുറിച്ചോ, സ്വർഗത്തിനെക്കുറിച്ചോ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ കാര്യമായിട്ടൊന്നും നമ്മൾ കുട്ടികളോട് പറയാറില്ല. നമുക്ക് അതൊക്കെ നമുക്കൊരു മടിയാണ്. പ്രിയമുള്ളവരെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുനിശ്ചിതമായ ഒരു സത്യമാണ് മരണം, അന്ത്യവിധി. നിത്യ നരകമാകാം, അല്ലെങ്കിൽ നിത്യമായ സ്വർഗീയ വാസമാകാം ഈ ഒരവസ്ഥ, ശുദ്ധീകരണ സ്ഥലം അല്ലേ. എന്നാൽ നമുക്ക് ഈ സമയങ്ങളിൽ ഇതിൻ്റെ എല്ലാം ഉറവിടമായ
ഈ കാര്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കാൻ കഴിവുള്ളവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ, കർത്താവ് ഞങ്ങളുടെ കണ്ണുകൾ അവിടുന്ന് തുറക്കണമേ, ഞങ്ങളുടെ ഹൃത്തടം തുറക്കണമേ. നമുക്ക് മറ്റൊന്നും വേണം, നമുക്ക് യേശുവിനെ വേണം, യേശുവിനെ കാണണം. നമുക്ക് ആ ഒരു ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്ന് ഈ സമയങ്ങളിൽ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. എനിക്ക് യേശുവിനെ കാണണം, എൻ്റെ കണ്ണുകൾ തുറക്കപ്പെടണം, എൻ്റെ ഹൃത്രം തുറക്കണം. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധ്യമല്ല. യെശയ്യ 22:22 പറയുകയാണ്, അവിടൊരു വാതിൽ അടച്ചാൽ തുറക്കുക ആർക്കും സാധ്യമല്ല, അവിടൊരു വാതിൽ അടച്ചാൽ തുറക്കുക ആർക്കും സാധ്യമല്ല, അവിടൊരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുക ആർക്കും സാധ്യമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജ്ഞാനത്തിൻ്റെ കണ്ണുകളെ, സ്വർഗീയ ദർശനത്തിൻ്റെ കണ്ണുകളെ, ഹൃദയത്തെ, ആത്മാവിനെ, ബുദ്ധിയെ, മനസ്സിനെ, വിചാരവികാരങ്ങളെ തുറക്കണമേ. നമുക്ക് ഈ സമയങ്ങളിൽ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒന്ന് ചേർന്ന് യേശുവിനെ കാണി, എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ഒരു ഒരു കുട്ടിത്ത മനോഭാവത്തോടെ ഒന്ന് പാടിക്കേ, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. ദിവ്യകാരുണ്യ ഈശോയെ, ഈശോ ഈശോ, ഈശോയെ ഈശോയെ, ആ ഒരു ആഗ്രഹത്തോടെ, തീവ്രമായ ആഗ്രഹത്തോടെ പാടിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നുകൂടെ പാടാം, എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് എൻ്റെ യേശുവിനെ കാണണം. എല്ലാവരും ആഗ്രഹത്തോടെ, തീവ്രമായ ആഗ്രഹത്തോടെ ചേർന്ന്, മാതാപിതാക്കളും കുട്ടികളെല്ലാം ചേർന്ന് പാടിക്കേ. ദൈവ പിതാവേ, കണ്ണുകൾ തുറന്നു തരേണേ, പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരേണേ, സ്വർഗം കാണാൻ, നിത്യജീവനെ കുറിച്ച് മനസ്സിലാക്കാൻ ആത്മീയ കണ്ണുകൾ, ദൈവ പിതാവേ, പാടി പ്രാർത്ഥിച്ചേ, തുറന്നു തരേണേ, തുറന്നു തരണമേ, പരിശുദ്ധാത്മാവേ, കണ്ണുകൾ സർവജ്ഞാനിയേ, ആന്തരിക കണ്ണുകളെ, നേത്രങ്ങളെ തുറക്കണമേ. യേശുവിനെ എല്ലാവരും ചേർന്ന് ഒന്ന് ചേർന്ന് ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. നമ്മുടെ ആ ഒരു തീവ്രമായ ആഗ്രഹത്തോടെ, ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. കാണേ എല്ലാവരും ചേർന്ന് യേശുവിനെ കാണണം. എനിക്ക് യേശുവിനെ കാണണം, തീവ്രമായി ആശിപ്പു ഞാൻ. എല്ലാവരും ചേർന്ന് വലിയ ആഗ്രഹത്തോടെ യേശുവിനെ കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്ക് യേശുവിനെ കാണണം. നമ്മുടെ ഹൃദയം തുറക്കാനായി, നമ്മുടെ ഹൃദയം, എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനെ മനസ്സിലാക്കുവാൻ, അവിടുത്തെ സ്നേഹം മനസ്സിലാക്കുവാൻ, അവിടുത്തെ ജ്ഞാനം തിരിച്ചറിയുവാൻ, അവിടുത്തെ കരുതൽ തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയം തുറക്കണമേ എന്ന് എല്ലാവരും ചേർന്ന് ഒന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, സ്നേഹപിതാവേ, ഹൃദയം തുറന്നു തരണമേ. എല്ലാവരും ചേർന്ന് നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്താല് എരിയപ്പെടേണ്ട നമ്മുടെ ഹൃദയം, പരിശുദ്ധാത്മാവേ, നമ്മുടെ ഹൃദയത്തിൽ എന്താണ് പ്രിയമുള്ളവരെ, നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ സമ്പാദ്യം എവിടെയോ അവിടെ നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ സമ്പാദ്യം എവിടെയാ? നമ്മുടെ സമ്പാദ്യം കർത്താവിലാണോ? നമ്മുടെ സമ്പാദ്യം സ്വർഗത്തിലാണോ? നമ്മൾ സമ്പാദിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണോ? നമ്മൾ സമ്പാദിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണോ? അല്ലെങ്കിൽ ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളെ തിരുത്താം. പ്രിയമുള്ളവരെ, സ്വർഗത്തിനായി ജീവിക്കാം, കർത്താവിനായി ജീവിക്കാം. നമ്മുടെ ജീവിതം ക്ഷണികമാണ്, ഇത് പുൽക്കൊടിക്ക് തുല്യമാണ്. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് തിരിച്ചറിയാം. നമുക്കത് ഈശോയെ കാണണം, ഈശോയെ കാണണം. മറ്റ് കാഴ്ചകളെല്ലാം ഉപരിയായിട്ട് അവനെ കാണുക എന്നാല് നമ്മുടെ ജീവിതം മാറുക എന്നാണ് പ്രിയമുള്ളവരെ അർത്ഥം. ആരൊക്കെ ഈശോയെ കണ്ടിട്ടുണ്ടോ, ആരൊക്കെ ഈശോയെ കണ്ടിട്ടുണ്ടോ, അത് അത് അവരുടെ ജീവിതത്തില് മാറ്റങ്ങളുണ്ട്. നിക്കോദമോസിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, മത്തായിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി, എന്റെ പ്രിയമുള്ളവരെ സക്കോസിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. നമുക്ക് ഈ രാത്രിയിൽ കുടുംബമായി ആഗ്രഹിക്കാം, കർത്താവേ സക്കേവൂസ് കണ്ട നിന്നെ,
നിക്കോദമോസ് രാത്രിയിൽ വന്ന് കണ്ട നിന്നെ, മത്തായി കണ്ട നിന്നെ, പത്രോസും പൗലോസും കണ്ട നിന്നെ, യാക്കോബും യോഹന്നാനും കണ്ട നിന്നെ, ഈശോയേ ആദികാല വിശുദ്ധര് കണ്ട നിന്നെ, സഭാപിതാക്കന്മാർ കണ്ട നിന്നെ, ഫ്രാൻസിസ് അസീസി കണ്ട നിന്നെ, ഫ്രാൻസിസ് സേവ്യർ കണ്ട നിന്നെ, അൽഫോൺസ് ആമ കണ്ട നിന്നെ, ചാവറേസ കണ്ട നിന്നെ, മറിയത്രേസ കണ്ട നിന്നെ, യേഫ്രാസ്യാമ കണ്ട നിന്നെ, നിന്നെ ഒന്ന് കണ്ടുമുട്ടുവാൻ, നിന്നെ ഒന്ന് സ്വന്തമാക്കുവാൻ നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അവരെ വിശുദ്ധരാക്കി മാറ്റിയ കർത്താവ് അവര് കണ്ടു, അവരെ അവിടുന്ന് സ്പർശിച്ചു, അവരുടെ ജീവിതങ്ങളെ മാറ്റി. നമുക്കും ഈ ഒരു കണ്ടുമുട്ടലിനായി പ്രാർത്ഥിക്കാം. ഇതാ കർത്താവ് നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. ദിവ്യകാര്യത്തിൽ നിന്ന് വലിയ ശക്തി പുറപ്പെടുന്നു, പല ഹൃദയങ്ങളിലേക്കും അവിടുത്തെ അഗ്നി കടന്നു വരുന്നു, അവിടുത്തെ ദിവ്യ സ്നേഹം കടന്നു വരുന്നു. എല്ലാവരും എല്ലാവരും ഹൃദയങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ഇരു കരങ്ങളും ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ എല്ലാവരും ചേർന്ന് ചേർന്ന് കുടുംബമായി വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈശോയേ 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ കാണുന്നു, പലരുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, കർത്താവ് പലരുടെ ജീവിതങ്ങളെ മാറ്റുന്നു, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുന്നു, കർത്താവ് നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നു, കർത്താവ് നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നു, കർത്താവ് നമ്മുടെ പാപ ബന്ധനങ്ങൾ വിടുവിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ, വലിയ ജ്ഞാനം, വലിയ സ്നേഹം വ്യാപരിക്കുന്നു. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചേ, യേശുവേ 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 യേശുവേ. എല്ലാവരും ഒന്ന് ചേർന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ഈശോയേ, കൃപ വർഷിക്കണമേ കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ഈശോയേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ഈശോയേ, ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന സ്വർഗത്തിന്റെ സൈന്യം പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. മാലാകമാരെ കുറിച്ച് കൂടുതൽ നമ്മുടെ പഠിപ്പിക്കുന്ന സന്തോഷമാണ്, നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഈ സമയം മുട്ടമേലായിരുന്നുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായി ഒരുങ്ങാം. ഹല്ലേലൂയ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ ഈശോ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം ചേർന്ന് വത്സല സുതരിൽ നിർമ്മലരാ ജീവി ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിച്ചേ. പ്രിയമുള്ളവരെ, വലിയ കൃപയ്ക്കായി പ്രാർത്ഥിച്ചേക്കായി പ്രാർത്ഥി നമ്മുടെ സ്പർശികനായി പ്രാർത്ഥിച്ചേ. കർത്താവേ, കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ, ആയിരങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, ജീവിതങ്ങളെ മാറ്റിമറിക്കണമേ, അങ്ങേടാക്കി മാറ്റണമേ, അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ, പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. എല്ലാവരും ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. ഈശോയേ 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 ഈശോയേ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.